കഴിച്ചാലുടൻ കുളിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചയുടൻ വ്യായാമം, ഉറക്കം തുടങ്ങിയവ ചെയ്യാറുണ്ടോ? എങ്കിൽ ഇതൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ രോഗങ്ങളാകാം. പലരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഉടനെ ഉറങ്ങാൻ പോകുന്നവരാണ്. എന്നാൽ അത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും അധികം പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഒന്നാണ്. ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണിതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇത് ഓരോ നിമിഷവും നിങ്ങളിൽ അസിഡിറ്റി പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മുന്നിലാണ്. ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുമാത്രമല്ല, പലപ്പോഴും ഭക്ഷണശേഷമുള്ള അസിഡിറ്റിക്കും ആക്കം കൂട്ടുന്നതിന് കാരണമാകാറുണ്ട്. ഇത് അസിഡിറ്റിയെ വർദ്ധിപ്പിക്കുകയും വയറിൻ്റെ അസ്വസ്ഥതകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പല വിധത്തിൽ നിങ്ങളെ ബാധിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഭക്ഷണശേഷം കുളിക്കാൻ പോകുമ്പോൾ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ദഹന പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുന്ന ഒന്നാണ് ഇതൊക്കെ. ഭക്ഷണശേഷം കുളിക്കുമ്പോൾ അത് ദഹനത്തെ മെല്ലെയാക്കുകയും ആവശ്യമായ രക്തപ്രവാഹം വയറിൻ്റെ ഭാഗത്തേക്ക് എത്താതിരിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. ചിലരിൽ ഭക്ഷണശേഷമുള്ള കുളി പലപ്പോഴും ശ്വാസമുട്ടൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. ഇത് പല വിധത്തിലാണ് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. ശ്വാസമുട്ടൽ ഇല്ലാത്തവരിൽ പോലും അതിന് തുടക്കം കുറിക്കുന്നത് ഇത്തരം സംഭവങ്ങളാണ്. ഇത് പലപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തിനുണ്ടാക്കുന്ന പ്രതിസന്ധികൾ ചില്ലറയല്ല. എന്നാൽ വയർ നിറഞ്ഞ ഉടനെ വ്യായാമം ചെയ്യുന്നത് ദഹന സംബന്ധമായ പ്രതിസന്ധികളും നെഞ്ചിരിച്ചിലും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിച്ച ഉടനെ വ്യായാമം ചെയ്യരുത് എന്നത് തന്നെയാണ്. ഭക്ഷണശേഷമുള്ള പെട്ടെന്നുള്ള കുളി പലപ്പോഴും നിങ്ങളിൽ തലചുറ്റലുണ്ടാക്കുന്നുണ്ട്. ഇതിനു പിന്നിലെ കാരണം ചർമ്മത്തിലേക്ക് കൂടുതൽ രക്തമൊഴുകുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ തലയിലേക്കുള്ള രക്തയോട്ടത്തിൻ്റെ സാധ്യത കുറയുന്നു. ഇത് പലരിലും തലചുറ്റൽ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയുണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവയൊക്കെ അപകടാവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇത്തരം അവസ്ഥകൾ ഇല്ലാതിരിക്കുന്നതിന് ശ്രദ്ധിക്കണം. ഭക്ഷണശേഷം ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടുന്ന അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള കുളിക്ക് ശേഷം പലപ്പോഴും ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറയുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങളിൽ മറ്റു പല അസ്വസ്ഥതകളും ഉണ്ടാക്കാൻ കാരണമാകുന്നു. ശരീരത്തിൻ്റെ ഊഷ്മാവ് കുറയുന്നതിലൂടെ അത് ശരീരത്തിലെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ കുളിക്കും മുമ്പ് മനസ്സിൽ വെക്കേണ്ടതാണ്. ഇതുകൂടാതെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അവ എന്തൊക്കെയെന്ന് നോക്കാം. ആഹാരം കഴിച്ചു കഴിഞ്ഞ് 3 മണിക്കൂറിന് ശേഷം മാത്രമേ കുളിക്കാൻ പോകാവുകയുള്ളൂ. ഇതുകൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അവ എന്തൊക്കെയാണെന്ന് കേൾക്കാം. ആഹാരം കഴിച്ചു കഴിഞ്ഞ് 3 മണിക്കൂറിന് ശേഷം മാത്രമേ കുളിക്കാൻ പാടുള്ളൂ. ആഹാരം കഴിച്ചയുടനെ പോയി കുളിക്കുന്നവർ രോഗത്തിലേർപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ആഹാരം കഴിച്ചു കഴിഞ്ഞ ഉടനെ കുളി മാത്രമല്ല, മറ്റു പല വിധത്തിലുമുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ആഹാരം കഴിച്ചയുടനെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഭക്ഷണശേഷം ഉടൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ എന്നും മികച്ചു നിൽക്കുന്ന ഒന്നാണ് കുളിക്കുന്നത്. ആഹാരം കഴിക്കുന്നതിന് മുൻപോ ശേഷമോ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഇത് പലർക്കും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ആഹാരം കഴിച്ചാൽ പലരുടെയും ശീലമാണ് ഉടനെ പോയി കുളിക്കുക എന്നത്. എന്നാൽ നിങ്ങളിൽ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.